നമസ്കാരം കർണാടകത്തിലെ സ്കൂളുകളിൽ ഈ മുഖം മറച്ചുകൊണ്ടുള്ള പർദ്ദ നിരോധിച്ചുകൊണ്ട് അവിടുത്തെ ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുള്ളു അത് ഇന്ത്യ മുഴുവൻ അറിയുകയും ചെയ്തു ചില വിവാദങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെയുള്ള പ്രതിഷേധങ്ങൾ നമുക്കറിയാം എന്നാൽ നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ നടക്കുന്ന ചില പ്രതിഷേധങ്ങൾ അതായത് ഈ തൊട്ട് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന ചില സംഗതിയാണ് അത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക കൈക്കുഞ്ഞുമായും വൃദ്ധന്മാരും നിങ്ങളെല്ലാം ലൈവിൽ കാണുന്നക്ക ഒരുപാട് അഭിമാനം തോന്നുന്നു നമ്മുടെ മനോഹരമായ ഇന്ത്യയെ ഇത്രത്തോളം നാശത്തിലേക്ക് എത്തിച്ച പാസി സർക്കാരിനെ ഒരു താക്കീതായി നമ്മുടെ ഉമ്മമാർ തെരുവിലിറങ്ങിക്കൊണ്ട് പ്രതിഷേധിക്കുന്നു അമ്മമാർ പ്രതിഷേധിക്കുന്നു പെങ്ങന്മാർ പ്രതിഷേധിക്കുന്നു ഇതിൽ ആ വ്യക്തി വളരെ അഭിമാനത്തോടെ പറയുന്ന ആ വാക്കുകൾ ശ്രദ്ധിക്കുക ഇതാണ് ഭാരതം ഇത് ഈ കാഴ്ച അഭിമാനകരമാണ് എന്നാണ് ആ വ്യക്തി വിളിച്ചു പറയുന്നത് സത്യത്തിൽ പ്രഭുത്വ കേരളത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ ഇതൊരു അപമാനമാണ് നമ്മൾ ഒന്ന് നോക്കിക്ക് നിരനിരയായിട്ട് എന്താണ് ആ പോകുന്നത് എന്ന് നോക്കി കറുത്ത രൂപങ്ങൾ ഈ കാഴ്ച കണ്ടിട്ട് അഭിമാനകരമാണ് എന്ന് പറയണമെങ്കിൽ എത്രമാത്രം മതാന്തത ബാധിച്ച ഒരു വ്യക്തിയായിരിക്കും അങ്ങനെ വിളിച്ചു പറയുന്നത് എന്ന് ഓർത്ത് നോക്കുക അൻപത് കോടിക്ക് വനിതാ വനിതാമതിൽ കെട്ടിയ ഒരു സംസ്ഥാനത്താണ് യഥാർത്ഥത്തിൽ വിവാദം കർണാടകയിലാണ് തുടങ്ങിയതെങ്കിലും ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് മുന്നിൽ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത് നാണം കെട്ട് ഇനിയും നാണം കിടാൻ പോകുന്നത് ഈ കേരളമാണ് എന്നതിൻ്റെ ഒരു ലളിതമായിട്ടുള്ള ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ കണ്ടതും ഇനി കാണാൻ പോകുന്നതും എന്നാൽ കർണാടകത്തിലെ പർദാ വിവാദം കൊണ്ട് ഈ കേരളത്തിൽ ബാക്കിയുള്ള കുറേ ആളുകൾക്ക് കൂടി മനസ്സിലായി തങ്ങളുടെ ഇടയിലും ഇത്തരം അതായത് ആറാം നൂറ്റാണ്ടോ അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് പുറകിലുള്ള മനസ്ഥിതിയുമായിട്ട് ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും ഈ പ്രഭുത്വ കേരളത്തിൽ ഉണ്ട് എന്ന ഞെട്ടിക്കുന്ന ഒരു അറിവ് ഒരു ചില ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ കാര്യം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇതേപോലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇടയിലും ഇതേപോലെ അന്ധകാരത്തിൽ ജീവിക്കുന്നവർ തീർച്ചയായിട്ടും തട്ടമിടുന്നതിനെ ഇവിടെ ആരും എതിർക്കുന്നില്ല തട്ടമിടുന്നതിനെയോ അല്ലെങ്കിൽ ഈ കവളൊക്കെ മറച്ചുകൊണ്ടുള്ള മുടിയും കഴുത്തുമൊക്കെ മറച്ചുകൊണ്ടുള്ള ആ ഒരു വേഷത്തിനെ ആരും എതിർക്കുന്നില്ല അത് ഒരാളുടെ ഐഡൻറ്റിറ്റി മറയ്ക്കുന്നുമില്ല എന്നാൽ കണ്ണുകൾ മാത്രം കാണിച്ചുകൊണ്ട് ബാക്കി മുഴുവൻ മൂടിക്കൊണ്ടുള്ള ആ വസ്ത്രം ഏതൊരു സമൂഹത്തിലാണെങ്കിലും അതും പുരോഗമനം ആഗ്രഹിക്കുന്ന പ്രബുത്വത ആഗ്രഹിക്കുന്ന ഏതൊരു സമൂഹത്തിലാണെങ്കിലും നിരോധിക്കേണ്ടത് തന്നെയാണ് വെബ്ഡസ് ഡെസ്ക് തത്തമൈന്യൂസ്